ഹലോ, നമസ്കാരം. എനിക്ക് പറയാനുള്ളത് നമ്മുടെ കുട്ടി വ്ളോഗർമാരോടും കുട്ടി അല്ലാത്ത വ്ളോഗർമാരോടും കൂടിയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടക്കുന്ന ഈ വ്ളോഗർമാരുടെ ഈ കടന്നുകയറ്റം ഉണ്ടല്ലോ, ഇൻവേഷൻ ഓഫ് വ്ളോഗേഴ്സ്. സോ അപ്പോൾ അത് എന്തർത്ഥത്തിലാണെന്ന് അറിയില്ല. കാരണം ഇവർക്കൊക്കെ ഈയൊരു സിസ്റ്റത്തിൽ, ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ചെയ്യാൻ അനുവദിക്കുന്ന ഒരു നിയമമുണ്ടല്ലോ, ആ നിയമ വ്യവസ്ഥയെ തന്നെ ചോദ്യം ചെയ്യുന്ന, അല്ലെങ്കിൽ കത്തിക്കും വെട്ടിക്കും തല്ലിപ്പൊളിക്കും എന്നൊക്കെ പറയുന്ന ആ ഒരു വാക്കുകളുണ്ടല്ലോ, ഈ വാക്കുകളൊക്കെ പറയാൻ ഇവർക്ക് ധൈര്യം കൊടുത്തതിൽ, ഇവരെയൊക്കെ ഫോളോ ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് പല മലയാളികളും ഇപ്പോൾ ലജ്ജിക്കുന്നുണ്ടാവും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നല്ല കുട്ടികളുടെ നല്ല കണ്ടന്റുകൾ കണ്ടിട്ട് കുട്ടികളെല്ലാം ഉയർന്നു വരട്ടെ, അല്ലെങ്കിൽ ഈ സെലിബ്രിറ്റീസ് മാത്രം ഈ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നാൽ മതിയോ, അങ്ങനെ പാടില്ലല്ലോ. നല്ല കുട്ടികളും ഇത്തരം പ്ലാറ്റ്ഫോമിലേക്ക് വരണം. നിങ്ങളുടെ നല്ല കണ്ടന്റുള്ള വീഡിയോകൾ കണ്ടിട്ടാണ് ഞങ്ങൾ ഈ സബ്സ്ക്രൈബ് ബട്ടണിലും ലൈക്ക് ബട്ടണിലും ഷെയർ ബട്ടണിലൊക്കെ നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ഒരു പ്രിവിലേജ് എടുത്തുകൊണ്ട്, ഞങ്ങളുടെ ലൈക്കിൻ്റെയും കമൻറ്റും എന്നുള്ള ഒരു പ്രിവിലേജ് എടുത്തുകൊണ്ട് ഞങ്ങളുടെ മുഖത്ത് നോക്കി തന്നെ നിയമവ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാൻ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ധൈര്യം ഉണ്ടല്ലോ, ഈ ധൈര്യം എന്ത് കണ്ടിട്ടാണെന്ന് മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ ഈ പറയുന്ന ഈ പാൽക്കുപ്പി ഫോളോവേഴ്സാണ് അല്ലെങ്കിൽ അവരെ ഉദ്ദേശമാണെങ്കിൽ അവരൊന്നും അല്ല, നിങ്ങളും ഞാനും എല്ലാവരും തന്നെ ഈ നാട്ടിൽ നമ്മൾ ജീവിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു നിയമവ്യവസ്ഥയുണ്ട്, ഒരു ജനാധിപത്യ മര്യാദകളുണ്ട്. അതിനെ ഫോളോ ചെയ്തുകൊണ്ട്, അതിനെ അനുസരിച്ചുകൊണ്ട് നിങ്ങൾ വീഡിയോ ചെയ്യുകയാണെങ്കിൽ, നല്ല കണ്ടൻറ്റുള്ള വീഡിയോ ആണെങ്കിൽ ഞങ്ങൾ ലൈക്ക് ചെയ്യും. പക്ഷേ ഇതിനെയൊക്കെ നിരാകരിച്ചുകൊണ്ട്, ഇതിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട്, ഈ പറഞ്ഞ കുറച്ച് ഈ പാൽക്കോപ്പി ഫോളോവേഴ്സിനെ കണ്ടുകൊണ്ടിട്ടാണ് നിങ്ങൾ ഈ പറയുന്ന എടുത്താ പൊങ്ങാത്ത വർത്തമാനം പറയുന്നതെങ്കിൽ, ഏത് ഫിംഗർ കൊണ്ടാണ് ഞങ്ങൾ ഈ ലൈക്ക് ബട്ടണും അല്ലെങ്കിൽ കോമൻറ്റ് ബട്ടണൊക്കെ നെക്കിയത്? അതേ ഫിംഗർ കൊണ്ട് തന്നെ ഞങ്ങൾക്ക് തിരിച്ച് ചെയ്യാനറിയാം, അൺസബ്സ്ക്രൈബ് ചെയ്യാനറിയാം. അപ്പം അതുകൊണ്ട് ഇനിയും ഇത്തരം എടുത്താ പൊങ്ങാത്ത വാക്കുകളുമായിട്ട് ഞങ്ങളുടെ മുന്നിലേക്ക് നിങ്ങളുടെ എന്താ പറയുക, ഈ ഒരു അഹങ്കാരത്തിൻ്റെ മുഖമായിട്ട് വരികയാണെങ്കിൽ, നിങ്ങളെ അൺസബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങളെ ഡീ പ്രൊമോട്ട് ചെയ്യാനും ജനങ്ങൾക്കറിയാം. അപ്പോൾ കിട്ടുന്ന പൈസയുടെയോ നിങ്ങളുടെ സഞ്ചരിക്കുന്ന വാഹനങ്ങളോ ഉപയോഗിക്കുന്ന വസ്തുക്കളോ ഇതൊക്കെ കണ്ടുകൊണ്ടിട്ടല്ല ഞങ്ങളെ പോലത്തെ ആളുകൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്തത്. നിങ്ങളുടെ ചില നല്ല കണ്ടന്റുകൾ അടങ്ങിയ വീഡിയോസ് കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നതുകൊണ്ടും അത് കണ്ട് ഞങ്ങൾ ഇഷ്ടപ്പെട്ടതുകൊണ്ടും മാത്രമാണ്. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജിനെ, ആ ഒരു ഞങ്ങളുടെ ഒരു കരുണയെ നിങ്ങൾ വല്ലാണ്ടങ്ങ് ചോദ്യം ചെയ്യരുത്. അപ്പോൾ എങ്ങനെ നിങ്ങളെ പ്രൊമോട്ട് ചെയ്തു, അതിനേക്കാൾ ശക്തമായിട്ട് ഡീ പ്രൊമോട്ട് ചെയ്യാൻ ഞങ്ങൾക്കറിയാം. കാരണം വ്യൂവേഴ്സ് ഇല്ലെങ്കിൽ നിങ്ങളല്ല ആരാണെങ്കിലും ഇതുമായിട്ട് നടന്നിട്ട് കാര്യമില്ല. അപ്പോൾ വ്യൂവേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന പാൽക്കുപ്പികളല്ല, ഞങ്ങളെ പോലത്തെ നല്ല കണ്ടന്റുകൾ ഇഷ്ടപ്പെടുന്ന, നല്ല കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന, നിങ്ങളെപ്പോലെ കഴിവുള്ള കുട്ടികൾ ഉയർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുള്ളതുകൊണ്ടാണ്. അപ്പോൾ ആ ആളുകൾ വിശ്വസിക്കുന്ന ഒരു നിയമവ്യവസ്ഥയെ ചോദ്യം ചെയ്യരുത്, രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയെ ചോദ്യം ചെയ്യരുത്. ഇവിടുത്തെ നിയമങ്ങളെ അംഗീകരിക്കാൻ നിങ്ങൾക്കും ഞങ്ങൾക്കും എല്ലാവർക്കും ഒരേപോലെ അവകാശമുണ്ട്, അത് ഒരു ബാധ്യസ്ഥരാണ്. അപ്പം അത് അറിഞ്ഞുകൊണ്ട്, അത് കണ്ടുകൊണ്ട് മാത്രം വീഡിയോകൾ ചെയ്യുകയാണെങ്കിൽ, നല്ലതാണെങ്കിൽ മാത്രം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും, അതല്ലെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല.